നമ്മുടെ വിചാരം നമുക്കൊക്കെ നന്നായി പ്രണയിക്കാൻ അറിയാം എന്നാണ് പക്ഷേ ഒരു ക്രൈസിന്റെ മുൻപിൽ നമ്മൾ പലപ്പോഴും ഒളിച്ചൂടുകയും കരയുകയും ഭ്രാന്തമായി പെരുമാറുകയും ഒക്കെ ചെയ്യാം ആരോ പറഞ്ഞിട്ടുണ്ട് സൗഹൃദവും സ്നേഹവും വിശ്വാസവും പ്രണയവുമെല്ലാം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ചെക്ക് ചെയ്യപ്പെടുന്നതെന്ന് അപ്പോഴറിയാം എന്തായിരുന്നു നമ്മൾ കൊണ്ടു നടന്ന ഈ സ്നേഹവും വിശ്വാസവും പ്രണയവും ഒക്കെ എന്ന് ബഹുഭൂരിപക്ഷം പ്രണയങ്ങളും സെക്സിൽ അവസാനിക്കുകയും സെക്സ് പിന്നീട് പ്രണയത്തെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത് ശരീരങ്ങൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ ആ പ്രണയം സെക്സിലും മനസ്സുകൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ ഇഷ്ടത്തിലും ചെന്നെത്തുന്നു അങ്ങനെ ഇഷ്ടത്തിൽ ചെന്നെത്തി പിന്നീട് അത്ഭുതമായി മാറിയ സുധാകരൻ മാഷിന്റെയും ഷിൽനയുടെയും കഥ കേട്ടിട്ടുണ്ടോ ചുരുക്കി പറയാട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കവിതയുടെ രചയിതാവിനെ തേടിയുള്ള ഷിൽനയുടെ അന്വേഷണം ചെന്നെത്തിയത് പയ്യന്നൂർ കോളേജിലെ ബി എ വിദ്യാർത്ഥിയായ സുധാകരനിലാണ് സുധാകരന് കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത പയ്യന്നൂർ കോളേജിലേക്ക് ഷിൽന അയച്ച ആദ്യ കത്തിൽ ആരംഭിച്ച സൗഹൃദം വളർന്നു വളർന്നു എന്നാൽ ഭൂമിയോളം ദൈവത്തോളം വളർന്നു അതു പിന്നെ ഒരുപാട് സന്തോഷങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ജീവിത കാഴ്ചയിലേക്ക് വഴി തുറന്നു പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും കത്തിലൂടെയുള്ള സുധാകരന്റെ സ്നേഹവും കരുതലും പിന്നീട് ഷിൽനയെ സുധാകരനോടുള്ള പ്രണയത്തിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് അവർ പരസ്പരം കാണുന്നത് അതും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എല്ലാം ശരിയാവും എന്ന് അയാളുടെ കൈ പിടിച്ച് മിഴികളിലൂടെ അവൾ പറഞ്ഞു അവിടെയാണ് ഇവരുടെ ജീവിതത്തിലെ പ്രണയത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ആരംഭിക്കുന്നത് ഒരു വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി നിലമ്പൂരിൽ നിന്നും തിരികെ വരികയായിരുന്ന മാഷിന്റെ കാറിലേക്ക് പാഞ്ഞു കയറിയ ആ ലോറി തകർത്തത് വലിയൊരു പ്രണയത്തിന്റെ അടങ്ങാത്ത സ്വപ്നങ്ങളായിരുന്നു ഒരുപക്ഷെ ദൈവത്തിന് പോലും അവരുടെ പ്രണയത്തിൽ അസൂയ തോന്നിയിരിക്കാം മാഷിന്റെ മരണത്തോടെ സ്വാഭാവികമായും ചെറുപ്പക്കാരിയായിരുന്ന ഷിൽനയെ മറ്റൊരു വിവാഹത്തിന് ബന്ധുക്കൾ നിർബന്ധിക്കാവുന്ന സാഹചര്യത്തിൽ ഷിൽന മറ്റൊരു തീരുമാനമാണ് എടുത്തത് താൻ മാഷിന്റെ കുഞ്ഞിന് ജന്മം നൽകുമെന്ന് ഇന്ന് ഐ വി എഫിലൂടെ ഷിൽനയ്ക്ക് രണ്ടിരട്ട കുട്ടികളുണ്ട് നേരത്തെ അവരുടെ ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാവാതിരുന്നപ്പോഴാണ് അവർ കൃത്രിമ ബീജസങ്കലനം എന്ന ഐ വി പരീക്ഷിക്കാൻ തീരുമാനിച്ചത് മാഷിന്റെ ബീജം ഐ വി എഫിനായി ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു അതിനുശേഷമുള്ള യാത്രയിലാണ് മാഷ് കാർ ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നത് അങ്ങനെ ഐ വി എഫിലൂടെ അവർ ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകി ഇന്ന് പ്രണയം പലരും നേരം പോക്കായി മാത്രം കാണുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഷിൽനയും ആ കുഞ്ഞുങ്ങളും നിൽക്കുന്നു പ്രണയത്തിന്റെ അവസാനിക്കാത്ത സുഗന്ധമായി പ്രണയം പെയ്യട്ടെ ഭൂമിയിലും മനസ്സുകളിലും വരൂ കോളേജ് പ്രണയ ഗ്രൂപ്പിലേക്ക് ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡിങ് മീഡിയയുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് സെവൻ വൺ ഡബിൾ ത്രീ അല്ലെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ ഫോർ ടു വൺ ഫോർ